നമസ്കാരം ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഓർത്തുപോവുകയാണ് ഒരനുഭവക്കുറിപ്പാണ് നാഷണൽ ഹെറാൾഡ് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയേയും സോണിയാഗാന്ധിയെയും കോടതിയിൽ ഹാജരാകാൻ വിധിയുണ്ടായിരുന്നു അതനുസരിച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് എന്നിവരെല്ലാം കോടതി മുറിയിൽ സന്നിഹിതരാണ് പ്രിയങ്കാ ഗാന്ധി പുറത്ത് അഭിഭാഷകരുമായി തർക്കത്തിലാണ് കപിൽ സിബിൽ ഉൾപ്പെടെയുള്ള മുതിർന്ന അഭിഭാഷകരോട് പ്രിയങ്കാ ഗാന്ധി തട്ടിക്കയറുകയാണ് ഒടുവിൽ പ്രിയങ്ക ഗാന്ധി കോടതി മുറിയിലേക്ക് കയറി വരുമ്പോൾ മൻമോഹൻ സിംഗ് സ്വന്തം ഇരിപ്പിടത്തിൽ നിന്ന് എണീറ്റ് കൊടുക്കുന്നു ആ ഇരിപ്പിടത്തിലേക്ക് പ്രിയങ്കാ ഗാന്ധി വന്നിരിക്കുന്നു വേറെ ഇരിപ്പിടങ്ങളൊന്നും ഒഴിവില്ല ഭാരതത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി ഇങ്ങനെ ഇരിപ്പിടമില്ലാതെ നെഹ്റു കുടുംബത്തിൻ്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കാഴ്ച സുബ്രഹ്മണ്യൻ സ്വാമി കാണുന്നുണ്ട് അദ്ദേഹം തൻ്റെ ഇരിപ്പിടം മൻമോഹൻ സിംഗിനായി ഒഴിഞ്ഞുകൊടുത്തു മൻമോഹൻ സിംഗ് അവിടെയിരുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ അനുഭവക്കുറിപ്പ് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് നെഹ്റു കുടുംബത്തിൻ്റെ ആദരവ് എത്രമാത്രമാണ് എന്ന് പ്രകടമാക്കുന്ന ഒരു സംഭവമാണിത് രണ്ടായിരത്തി നാലിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരികയും സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രി ആകാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോഴാണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയത് ഒരു പാവ പ്രധാനമന്ത്രിയാക്കി മൻമോഹൻ സിംഗിനെ പ്രതിഷ്ഠിക്കുകയും പ്രധാനമന്ത്രിക്ക് മുകളിൽ നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്നൊരു സംവിധാനമുണ്ടാക്കി സോണിയാഗാന്ധി അതിൻ്റെ ചെയർപേഴ്സണായി അഞ്ച് പത്ത് കൊല്ലം ഇന്ത്യ ഭരിക്കുകയും ചെയ്ത ഒരു അനുഭവമുണ്ട് ഇതേ അനുഭവം ഇതേ മാതൃക പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരികയാണ് മകൾ പ്രിയങ്ക വാഡ്ര കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ച വാഹനവ്യൂഹത്തെ തടഞ്ഞുകൊണ്ട് സുരക്ഷാ വീഴ്ചയുണ്ടാക്കിയ സംഭവം പഞ്ചാബിനെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജീത് സിംഗ് ചന്നി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട് സംസ്ഥാനത്തിൻ്റെ ഭാഗത്തു നിന്നും സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല കാര്യങ്ങളെല്ലാം പ്രിയങ്ക വാഡ്രയെ ധരിപ്പിച്ചിട്ടുണ്ട് എന്നായിരുന്നു ആ പ്രസ്താവന പഞ്ചാബിൻ്റെ രാഷ്ട്രീയ ലോകം ഇത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പ്രിയങ്ക വാഡ്ര ആരാണ് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉണ്ടായ ഒരു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അതീവ രഹസ്യമുള്ള ചില കാര്യങ്ങൾ എന്തിനാണ് പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി പ്രിയങ്ക വാഡ്രയെ ധരിപ്പിക്കുന്നത് സംഭവം ഗൗരവമുള്ളതാണ് പഞ്ചാബിൻ്റെ രാഷ്ട്രീയ ലോകം അതിനെ ഏറ്റെടുത്തു കഴിഞ്ഞു പുതിയൊരു മൻമോഹൻ സിംഗ് പഞ്ചാബിൽ പിറവിയെടുത്തതായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവത്തെ വിലയിരുത്തുന്നത് സത്യത്തിൽ പഞ്ചാബ് സോണിയാഗാന്ധിയുടെ മകളായ പ്രിയങ്ക വാഡ്രയാണ് ഭരിക്കുന്നത് ഒരു പാവ മുഖ്യമന്ത്രി മാത്രമാണ് ചരൺജിത് സിംഗ് ചെന്നി വെബ്ഡെസ്ക് തുമൂസ്